നാം എല്ലാവരും രണ്ട് കരങ്ങളും ഉയർത്തി ആരാധന പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ എല്ലാ പ്രിയമുള്ളവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതൊരു പുതിയ ദിവസം. യേശുവിന്റെ സന്നിധിയിൽ നമുക്ക് ഉല്ലസിച്ച് സന്തോഷിക്കാം. We welcome everyone who is joining us. ശരീരങ്ങളിൽ ജീവിതത്തിൽ കുടുംബങ്ങളിൽ അനുഭവിപ്പാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഇത് പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. എന്നോട് ചേർന്ന് ഏറ്റു പറയുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. രോഗ സൗഖ്യത്തിന് വേണ്ടിയാണ് ഇന്നലെ വന്ന കോളുകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, കർത്താവിന്റെ കരങ്ങൾ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരാഴ്ച. അങ്ങനെയായിരുന്നു വിഷയങ്ങളെല്ലാം കൂടുതലും പറഞ്ഞത്. എന്റെ ഓർമ്മ ശരിയാണ്. 4000 അടുത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിനോടകം ഇവിടെ വന്നു കഴിഞ്ഞു. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമായി ഈ കഴിഞ്ഞ 2 വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കണമെന്ന ആഗ്രഹത്തെ വിളിച്ചു പറയുന്നതാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം തീർച്ചയായിട്ടും ദൈവം മാനിക്കും. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളെ അഭിഷേകം ചെയ്യും. 2 ഉയർത്തി നന്ദിയോടെ ഇന്നലെ 3 സർവീസിന് ഞാൻ അതിശയിച്ചു പോയി. ഇവിടെ ഞാനത് പെട്ടെന്ന് വായിക്കരുത്. ഫിലദൽഫിയ, അമേരിക്കയിലെ ഫിലദൽഫിയ ഇന്ന് ഒരു കോള് വന്നത് വായിച്ചപ്പോ, പിന്നീട് കോൾ അറ്റൻഡ് ചെയ്ത ആളിനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. അവര് പറഞ്ഞത് അലാം വെച്ച് എഴുന്നേറ്റ് വെളുപ്പിന് 2:30 എഴുന്നേറ്റ് നീ ശുശ്രൂഷയിൽ പങ്കെടുക്കാന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവുള്ള വീട് മുഴുവൻ നിറച്ചു. ഓ ഹല്ലേലൂയ, ഈ ദൈവം എത്ര നല്ലവൻ. ബൈബിൾ പറയുന്നു, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവിന്റെ സന്നിധിയിൽ 2 ഉയർത്തി ഒന്നിച്ച് സൗദി അറേബ്യ, ഷാർജ, ഓസ്ട്രേലിയ, ലണ്ടനിൽ നിന്ന് കോൾ അറ്റൻഡ് ചെയ്തു, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും കോളുകൾ. ഓ ഹല്ലേലൂയ, ഇത് പരിശുദ്ധാത്മാവിന്റെ ചലനം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ സമയം. 2 ഉയർത്തി ഒന്നിച്ചൊരുക്കേ. നമ്മൾ ലണ്ടനിൽ നിന്ന് വന്ന കോൾ ഇവിടെ അറ്റൻഡ് ചെയ്തത് നമ്മൾ അന്നേരം തന്നെ ഫോണിലൂടെ
അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ആ രാജ്യത്തിനുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവർ നിറയപ്പെടേണ്ടി പ്രാർത്ഥിച്ചു. മനുഷ്യനാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒരു ആന്റി അവ ഇരുന്നിടത്ത് നിന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശക്തമായി നിറഞ്ഞു. ഇന്ന് വരെ അനുഭവിച്ചിട്ടുള്ള വലിയൊരു ദൈവ സാന്നിധ്യത്താൽ ഹല്ലേലൂയ ആൾ കടന്നു പിടിക്കപ്പെട്ടു. ലോകരാജ്യങ്ങൾ അനേകടത്തേക്ക് അനേക രാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നി പ്രവഹിക്കേണ്ടതിന് കാരണമായി ദൈവം ആ രാജ്യത്ത് നിന്ന് അനേകരെ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രശസ്തമായ അനേക ഉണർവുകൾ ആ രാജ്യത്ത് നിന്ന് തുടക്കമിട്ടതാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. ആ സന്ദർഭത്തിലാണ് നമ്മൾ ഇന്നലെ ഒരു വ്യക്തി സുജിത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചപ്പോൾ നമ്മളെ രാജ്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചത്. ആ വ്യക്തി പറഞ്ഞത് ഇംഗ്ലണ്ടിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ രാജ്യത്ത് ശക്തമായി വരേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ട്രിവാൻഡ്രത്ത് വീട്ടിനകത്തിരുന്ന ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്യന്ത തേജസ് ഇറങ്ങി. ഇതുവരെ അവരങ്ങനെ ഒരു തേജസ് അനുഭവിച്ചിട്ടില്ല. ഇന്ന് പകൽ ഇന്നലെ അത് അവരുടെ ഊഴമായിരുന്നു, ഇന്ന് നമ്മുടെ ഊഴമാണ്. അതുകൊണ്ട് തന്നെയാ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് പേരിടുവാൻ പറഞ്ഞപ്പോൾ ഇറ്റ്സ് അവർ ടൈം എന്ന് പേരിട്ടത്. ഇറ്റ്സ് അവർ ടൈം ബിലവ്, ഇറ്റ്സ് യുവർ ടൈം ബിലവ്. ഇത് നിങ്ങളുടെ സമയം പ്രിയമുള്ളവർ. And it is God's time. ഇത് ദൈവത്തിന്റെ സമയമാ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കം പറ, ഇത് എന്റെ സമയമാ, ഇത് എന്റെ സമയമാ, ഇത് എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സമയമാ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കേ. ഞങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്ന പ്രാർത്ഥന വിഷയം, കെട്ടുകൾ കണക്കിന് പ്രാർത്ഥന വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. രാത്രി വെളുക്കോളം ഇവിടെ ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥന വിഷയങ്ങൾ, നിങ്ങൾക്കുള്ള പ്രാർത്ഥന വിഷയങ്ങൾ ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ ഇമെയിൽ അയക്കുക. തീർച്ചയായിട്ടും പ്രാർത്ഥന പോരാളികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ വിവരങ്ങൾ എഴുതി വെക്കുവാനും ദൈവസന്നിധിയിൽ അത് അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം ഒരു വലിയ കൂട്ടത്തെ ഈ കൂട്ടത്തിനകത്ത് എഴുന്നേൽപ്പിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം, യേശു സമാധാന പ്രഭു, യേശുവാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. രണ്ട് കരങ്ങളും ഉയർത്തി തന്നെ ഒരു നല്ല ജോലി ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. കോട്ടയത്ത് നിന്നും ഏൽപ്പെന്ന് പറയുന്ന ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ജോലി അവിടുന്ന് കൊടുക്കും, ആ കുടുംബത്തെ അവിടുന്ന് ആദരിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന ദൈവകരം അവരുടെ മേൽ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഷുഗറ്, കൊളസ്ട്രോള്, മറ്റനേക രോഗങ്ങള്, നെയ്യാറ്റിൽ ഉഷ എന്ന് പറയുന്ന ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. രണ്ട് പെൺമക്കളുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല. പ്രാർത്ഥിക്കുന്നു, പ്രിയ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ, ദൈവിക സൗഖ്യം ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ മകന്റെ മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരുന്നു. പ്രാർത്ഥിച്ചു, മദ്യപാനത്തിൽ നിന്ന് എന്റെ ഇളയ മകൻ യേശു പൂർണ്ണ സൗഖ്യം നൽകി. ഹല്ലേലൂയ. അടുത്തത് എഴുതിയിരിക്കുന്ന മകന്റെ വിവാഹകാര്യം, ഇതേ മകന്റെ വിവാഹകാര്യം നാളെ ചർച്ച ചെയ്യാനായിട്ട് പോകുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. മദ്യപാനത്തിന് ആസക്തിന്ന് ജീവിതത്തെ വിടുവിച്ച കർത്താവിന്റെ കരങ്ങളിലേക്ക് ആ ജീവിതത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകേണ്ടതിന് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിനുവേണ്ടി ധീരതയോടെ മനുഷ്യൻ ജീവിക്കട്ടെ യേശുവിൻ നാമത്തിൽ.
പട്ടത്തുനിന്നും അച്ഛനെ വിളിച്ചിരിക്കുന്നു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ബിസിനസ് വർദ്ധിക്കണം, അതുപോലെ ശാരീരികമായ സൗഖ്യം വേണം. കുടുംബത്തിൽ മറ്റുള്ളവരും കൂടെ വിശ്വാസത്തിലേക്ക് വന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ പ്രിയ സഹോദരി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. ദൈവിക ആരോഗ്യ തലവൾ നിറയപ്പെടട്ട്, സാമ്പത്തിക വഴികൾ തുറക്കപ്പെടട്ട്, പ്രിയപ്പെട്ടവരും യേശുവിനെ അറിയട്ട്, അങ്ങയുടെ നാമത്തിൽ തന്നെ ആമേൻ. മാനസികമായ പ്രയാസമാണ്, അതുപോലെ രോഗത്താൽ ഭാരപ്പെടുന്നു, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഭർത്താവിന് മാനസികമായ ആരോഗ്യമില്ലാതെ ഭാരപ്പെടുന്നു, അതുപോലെ സാമ്പത്തികമായ പ്രയാസം, വീടും സ്ഥലവും നഷ്ടപ്പെട്ടു. മലപ്പുറത്തു നിന്നും ഒരു സഹോദരി പ്രാർത്ഥന വൃത്തിയായി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ, അവൻ അത്ഭുത മന്ത്രിയാണ്, ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴികൾ ഒരുക്കപ്പെടട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവിക ആരോഗ്യം ആ കുടുംബത്തിന്റെ മേൽ ഇറങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മകന് മാനസാന്തരം ഉണ്ടാകണം, അവന്റെ ജീവിതം യേശുവിനായി സമർപ്പിക്കണം. കാട്ടാക്കടയിൽ നിന്ന് ഒരു പ്രിയ സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. അവന്റെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കപ്പെടട്ടെ, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മൂത്തമകളുടെ മൂന്ന് ആൺമക്കള് പഠിത്തത്തിൽ വളരെ പുറകോട്ടാണ്. അവരുടെ ജീവിതത്തിൽ ഒരു നല്ല ഭാവി ഉണ്ടാകണം, അവർക്ക് നല്ല ജോലി ലഭിക്കണം. കോട്ടയത്തിൽ നിന്ന് ഒരു സഹോദരി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങളെ പ്രിയ സഹോദരിയുടെ മൂന്ന് കുഞ്ഞുങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. അവർ ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെടട്ട, ദൈവകൃപയാലവൻ നിറയപ്പെടട്ട, നല്ല ഭാവി യേശുവിന്റെ നാമത്തിൽ അവർ ഉണ്ടാകട്ടെ. അവിടുന്ന് അത് ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മക്കളിൽ ഒരു കുടുംബം ബോംബെയിൽ സ്ഥിരതാമസമാണ്. ഇവരിതുവരെയും വിശ്വാസത്തിൽ വന്നിട്ടില്ല. ചെങ്ങന്നൂരിൽ നിന്ന് ഒരു പ്രിയ സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങൾ ആ കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് ഇന്ന് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ആമി ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തോട് ഇടപെടും, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ബാങ്ക് മാനേജരാണ്. ബാങ്കിൽ അടയ്ക്കുവാനുള്ള കുടിശ്ശികൾ തിരിച്ച് ക്ലയൻസ് അടയ്ക്കണം. ഇന്ന് അടയ്ക്കാമെന്ന് ക്ലയൻസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് സാധ്യമാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ബാങ്ക് മാനേജർ ഏറ്റുമാനിരുന്ന മിസ്റ്റർ തോമസ് അറിയിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിംഗ് ഡേ ആണല്ലെന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ പ്രഷേഴ്സിൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ മഹത്വം ഈ മക്കൾ വ്യക്തമായി അനുഭവിക്കട്ടെ, അനുഗ്രഹീതരാകട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ. നമുക്ക് രണ്ട് കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ടുണ്ട്, എറണാകുളത്ത് നിന്നും കോട്ടയത്തിൽ നിന്നും. അവരെ ക്ഷണിക്കാം. പ്രൈസ് ഗോഡ്. യെസ്, ദയവായി അവരെ ക്ഷണിച്ചാണ്. കേരളയ്ക്ക് വേണ്ടി ചെയ്തതാണ് ഇത്. ഓ മൈ ഗോഡ്, കേരളയ്ക്ക് വേണ്ടി കിഡ്സ് എല്ലാം കൂടെ വർഷിപ്പ് ചെയ്യുന്നത്. രണ്ട് കരകൾ പഠിച്ച് ഈ മകൾക്ക് ഒരു അഭിനന്ദനം നമുക്ക് അറിയിക്കാം. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങള്, എത്ര നല്ല സ്വപ്നമാണ്. What a beautiful dream that you have for kids. കുട്ടികൾക്ക് വേണ്ടി എത്ര ഉയർന്ന ഒരു സ്വപ്നമാണ്.
ഈ കുഞ്ഞിന്റെ അകത്ത് ദൈവം നൽകിയിരിക്കുന്നത് നോക്കിക്കേ അനേക കുഞ്ഞുങ്ങൾ യേശുവിനെ ആരാധിക്കുന്നവരായി ഫ്ലാഗുകൾ ബലൂണുകൾ ഒക്കെ ഏന്തി സകല നാമത്തിനും മീതെ നാമമുള്ള യേശുവിന്റെ നാമത്തെ ആരാധിക്കുന്നവരായി അവർ മാറണമെന്ന് ഈ മകൾക്ക് ദൈവം കൊടുത്ത സ്വപ്നം അവൾക്ക് കഴിയുന്ന നിലയിൽ നല്ല രീതിയിൽ പടമായിട്ട് അവളത് വരച്ചു വെച്ച് തീർച്ചയായിട്ടും ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിന്റെ ദിനങ്ങളാണ് മോന്റെ പേര് എന്നാടാ ജോജോ എത്ര പഠിക്കുന്നത് മൂന്നിലോട്ട് ജയിച്ചു വെരി ഗുഡ് മോള് മോടെ വീട് എവിടാ എറണാകുളം ഇവിടെ എങ്ങനെ വന്നേ അമ്മയുടെ വീടാ വീടൊക്കെ ഇനി എത്ര ലോട്ടാ മോള് ജയിക്കാൻ പോകുന്നേ ജയിച്ചത് ഫോർത്തിലോട്ട് ഏത് സ്കൂളിൽ അവിടെ പഠിക്കുന്നേ എനിക്ക് എന്റെ പേരൊന്നും അറിയത്തില്ല ഒന്നുകൂടെ സ്കൂളിലവിടെ പഠിക്കുന്നു ഗിരിദീപത്തില് നല്ല സ്കൂളാണോ വെരി ഗുഡ് ഗിരിദീപം നല്ല സ്കൂളാണ് ഞങ്ങൾ അതിലായിരിക്കും കേട്ടോ ടോക്കറ്റ്സ് നല്ല സ്കൂളല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കിഡ്സ് പ്രോഗ്രാം എല്ലാ ദിവസവും ഈ ആരാധന എല്ലാ ദിവസവും കാണുമോ മോള് എന്നിട്ട് എഴുന്നേറ്റ് ഈ പിള്ളേർ ഈ പ്രായത്തിൽ കിടന്ന് ഉറങ്ങേണ്ടത് നോക്കി ഈ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ കിടന്ന് ഉറങ്ങേണ്ടത് പക്ഷെ യേശുവിനെ ആരാധിക്കുന്ന കാര്യം അവർക്ക് ദൈവം ഒരു വലിയ താല്പര്യത്തിന്റെ കാലമായത് നമുക്കൊന്നിച്ച് പ്രമോദ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം ഈ മോള് പറയുന്ന അവർക്ക് ഫയർ അനോയിന്റിംഗ് വേണോ ഫയർ അനോയിന്റിംഗ് യെസ് ഇറ്റ്സ് ഫോർ യു ഫയർ ഓഫ് ദി ഹോളി സ്പിരിറ്റ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് യേശു വന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവിനെ തീയിലും അഭിഷേകം ചെയ്യും കേട്ടോ സോ ഈ കാലത്ത് നമുക്ക് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീയുടെ അഭിഷേകത്തിന്റെ ദിനങ്ങളാണ് കേട്ടോ മക്കളെ ജോജോ നമുക്ക് ഒന്നിച്ച് കുഞ്ഞുങ്ങളെല്ലാം സ്കൂളുകളിൽ നിന്ന് പഠനങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ട് മാസത്തെ വെക്കേഷനാണ് മാതാപിതാക്കളാ കുഞ്ഞുങ്ങളെയും കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ടൂറിനൊക്കെ പോകും നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും എന്നാൽ മക്കളെ ബൈബിൾ വായിക്കണം ജോൺ ബെനിയൻ എന്ന ഒരു വലിയ മനുഷ്യൻ പറഞ്ഞത് ഐദർ ദിസ് ബുക്ക് വിൽ കീപ് യു ഫ്രം സിൻസ് ഓർ സിൻസ് വിൽ കീപ് യു ഫ്രം ദ ബൈബിൾ ഒന്നുകിൽ ബൈബിൾ പാപത്തിൽ നമ്മെ അകറ്റി നിർത്തും അല്ലെങ്കിൽ പാപം നമ്മളെ ബൈബിളിൽ നിന്ന് അകറ്റി നിർത്തും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾക്ക് യേശുവിന്റെ വചനം നമുക്ക് കാട്ടിക്കൊടുക്കാം നമുക്ക് ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി ലോകരാജ്യങ്ങളിലുള്ള ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള 0 to 12 ഇന്ന് പ്രസവിക്കുന്ന കുഞ്ഞു മുതൽ 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷ ഈ ശനിയാഴ്ച നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക ഞങ്ങളോടൊപ്പം കരങ്ങളെ നിവർത്തിക്കൊണ്ട് പ്രാർത്ഥന സഹകാരികൾ എല്ലാവരും ചേർന്ന് ഈ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുക ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങൾ പറയുന്നു നോക്കിക്കേ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം ഷീ നീഡ്സ് ഫയർ അനോയിന്റിംഗ് ഹല്ലേലൂയ ഫയർ അനോയിന്റിംഗ് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോജോയുടെ മേൽ അങ്ങയുടെ കരം വയ്ക്കുക കർത്താവിന്റെ നന്മ ആത്മാവിന്റെ അഭിഷേകം തന്നെ ഈ കുഞ്ഞു ണമേ ഓ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ മകളുടെ മേൽ ആത്മാവിന്റെ അഭിഷേകം ആത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മാവിന്റെ അഗ്നിയുടെ മേൽ ഇറങ്ങട്ടെ ഇവർ പ്രദാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ രാജ്യത്തുണ്ട് ഓ ഹല്ലേലൂയ കർത്താവെ അവർ ഒന്ന് ദുഷ്ടനിനി അവകാശപ്പെട്ടതല്ല അവർ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് യേശുവിന്റെ സാന്നിധ്യം വഹിക്കുന്നവരായി ഈ തലമുറയിൽ അവർ ആരോഗ്യത്തോടെ വളരട്ടെ നന്മ കൊണ്ടവരെ നിറയ്ക്കും യേശുവിൻ നാമത്തിൽ പിതാവേ മക്കളെ നിങ്ങൾക്കുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ വരയ്ക്കണം അല്ലെങ്കിൽ അത് എഴുതണം എന്നിട്ട് പ്രേയിങ് കേരള കോട്ടയം 1 എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് അയച്ചു തരണം കൊറിയർ ചെയ്താൽ മതി പ്രേയിങ് കേരള കോട്ടയം 1 മാതാപിതാക്കൾ അതിന് ഉത്തരവാദിത്വം എടുക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നം ലോകരാജ്യങ്ങളെ കുറിച്ചുള്ള സ്വപ്നം സമസൃഷ്ടങ്ങളെ കുറിച്ചുള്ള സ്വപ്നം നമ്മുടെ പ്രകൃതിയെ കുറിച്ചുള്ള സ്വപ്നം ദൈവത്തിന് വേണ്ടി അവർക്കുള്ള ആഗ്രഹങ്ങൾ അവർ പേപ്പറിലോ ക്യാൻവാസിലോ ഒക്കെ വരയ്ക്കട്ടെ അത് ദയവായി നിങ്ങളത് അയച്ചു തരണം ദയവായി അത് അയച്ചു തരണം പ്രേയിങ് കേരള പോസ്റ്റ് ബോക്സ് നമ്പർ 142 കോട്ടയം 1
കേരള ഇന്ത്യ തീർച്ചയായിട്ട് മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് ഇടയാകും നല്ല സ്വപ്നങ്ങളുള്ളവരായി നമ്മുടെ രാജ്യത്തിനു വേണ്ടി വളരുന്ന യൗവനക്കാർക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി നല്ല സ്വപ്നങ്ങളുള്ളവരായി നമുക്ക് ജീവിക്കാം മക്കൾ റോൺ റിയ വിദ്യാഭ്യാസ ഉയർച്ച വേണം പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടു യേശുവിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി തീരണം ഒരു മാതാ ബിന്ദു പ്രതാപൻ മദ്രാസ് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ ആത്മാവിനാൽ ഇപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾ നിറയട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾ യേശുവിന്റെ ആത്മാവിനാൽ നിറയട്ടെ അനുഗ്രഹീതരായി തീരട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ തലയ്ക്ക് മന്നത റിനി ഐ മീൻ ലളിത പാലക്കാട് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ മകൾ അനുഭവിക്കട്ടെ ദൈവിക നന്മ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ ഹൂസ്റ്റണിൽ നിന്ന് റോസമ്മ വിളിച്ചിരിക്കുന്നത് ഹസ്ബൻഡ് യേശുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുവാനും യേശുവിന്റെ പ്രയോജനപ്പെടും അവരുടെ യു എസ് എയിൽ സ്വന്തമായ ഒരു ഭവനം വേണം കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരങ്കി കുടുംബത്തിന് വേണ്ടി വെളിപ്പെടുത്തി ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുവാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനിടയാകണം കർത്താവ് വിദേശത്ത് സ്വന്തമായ ഒരു ഭവനം ഇവർക്ക് ലഭിക്കാൻ അങ്ങ് വഴി തുറന്നു കൊടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ 20 വർഷമായി കുടുംബത്തിൽ പ്രാർത്ഥനയില്ല തിരുവനന്തപുരത്തുനിന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു പ്രിയ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ ഒരു ദൈവപ്രവൃത്തി ആ കുടുംബത്തിൽ വെളിപ്പെടട്ടെ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ആ കുടുംബത്തിൽ വെളിപ്പെട്ട് വരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചിരിക്കുന്നത് ശരീരത്തിന് ബാലൻസ് നഷ്ടപ്പെട്ടു ക്ഷീണമാണ് ബി പി ഉണ്ട് അതുപോലെ തന്നെ 50 വയസ്സായ ഒരു മകൻ വിവാഹം കഴിക്കാത്ത കൂട്ടത്തിലുണ്ട് അവനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ മാതാവിന്റെ മേൽ ആരോഗ്യം ബലം വ്യാപരിക്കട്ടെ പരിപൂർണമായ ഒരു വിടുതൽ ഉണ്ടാകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധമോനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ദൈവകൃപയ്ക്കുള്ളിൽ പൊതിയണം പരിപാലിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ മകൾക്ക് ലിവർ ക്യാൻസർ തിരുവനന്തപുരത്തു നിന്ന് ബീന എന്ന് പറയുന്ന ഒരു സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു പ്രിയ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ ബീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ കർത്താവേ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം അവളുടെ മേൽ ഇറങ്ങട്ട് അത്ഭുത പ്രവർത്തിച്ചാട്ട യേശുവിന്റെ നാമത്തിൽ തന്നെ ശീല വിളിച്ചിരിക്കുന്നു അമൽ കുവൈറ്റില് ശമ്പളം കൂട്ടി കിട്ടാനും വേണ്ടി അത് നല്ലൊരു വിവാഹം നടക്കേണ്ടത് പ്രാർത്ഥിക്കണം ശീലയ്ക്കും നല്ലൊരു ജോലി വിവാഹവും വേണം കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് അമലിന് വേണ്ടി ശീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുവരുടെ മേൽ ജോലി മേഖലയിലും കർത്താവ് വിവാഹത്തിന്റെ കാര്യത്തിനും വേണ്ടി ദൈവമേ അങ്ങ് പ്രവർത്തിച്ചാട്ടെ അനുഗ്രഹിക്കുന്ന ദൈവകൃപയും അവരുടെ മേൽ പകർന്നു കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ഇന്നലെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് അഡ്മിറ്റ് ആയിരുന്ന സുരേന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചിരുന്നു യേശു അദ്ദേഹത്തെ സൗഖ്യമാക്കി അദ്ദേഹം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി ഗ്ലോറി ടു ദി ലോർഡ് ഇന്നലെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ധാരാളം ആശുപത്രികളിൽ ഈ പ്രാർത്ഥന പ്രഭാതത്തിൽ തന്നെ ഉണ്ട് അതിന് അധികാരികൾ കാണിക്കുന്ന നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു ജീവിതങ്ങൾ സൗഖ്യമാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടെ അനിയത്തിയുടെ മകൾക്ക് പൂനയിൽ MBA അഡ്മിഷൻ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനാ കേരളത്തിൽ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരുന്നു പ്രാർത്ഥിച്ചു യേശു അത്ഭുതം പ്രവർത്തിച്ചു അഡ്മിഷൻ ലഭിച്ചു മാത്രമല്ല അടുത്തത് കൂടെ പോയ കൂട്ടുകാരിക്ക് അഡ്മിഷൻ കൊടുത്തു ദൈവം എത്ര നല്ലവനാ യേശു ജ്യേഷ്ഠന്റെ മകൻ അനീഷ് വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി മക്കളിന്റെ പ്രാർത്ഥനയ്ക്കായി ചോദിച്ചിരിക്കുന്നു പ്രിയ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനീഷിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ മക്കൾ നിന്റെ ദാനമാകയാൽ അവിടുന്ന് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ സഹോദരി വിളിച്ച് ബ്യൂലൻ സഹോദരി വിളിച്ചിരിക്കുന്നു വീട് ലഭിക്കണം മെയ് 1st മുൻപായി അത് തന്നെ ലഭിക്കണം അപ്പനും അമ്മയും കൂടെ ഉണ്ട് സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് വിടണം വീട്ടിൽ TV ഇല്ല മറ്റാരോ പറഞ്ഞു കേട്ട നമ്പറിലാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് മെയ് 1 മുൻപായി നല്ലൊരു ഭവനം ലഭിക്കാൻ അങ്ങ് സഹായിച്ചാണെന്ന് പ്രാർത്ഥിക്കുന്നു ആ പ്രായമായിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവിക ആരോഗ്യ ബലവും അവരുടെ മേലുണ്ടാകട്ടെ ദൈവകൃപയ്ക്കുള്ളിൽ അങ്ങ് പൊതിയണം യേശുവിൻ നാമത്തിൽ തന്നെ 3 ലക്ഷം രൂപ കടം അതുപോലെ വലിയ സാമ്പത്തിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു തിരുവനന്തപുരത്തു നിന്ന് ഗാഥ എന്ന് പറയുന്ന ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു പ്രിയ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ആ സഹോദരിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ സാമ്പത്തികമായ വഴികൾ വാദം
യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിൽ തുറന്നു വരട്ടെ അവിടെ നിന്ന് ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മാവലിക്കരെ നന്നെ വിളിച്ചിരിക്കുന്നു ഡയബറ്റിക്കും കാരണത്തിൽ മുറിവുണങ്ങുന്നില്ല കാലിലെ നീര് മാറേണ്ടതിനായി കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് പ്രിയമാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ഡയബറ്റിക്കിന്റെ സകല പ്രോബ്ലങ്ങളും മാറട്ടെ അത് നോർമൽ ആയി തീരട്ടെ കാലിലെ മുറിവുകൾ പരിപൂർണമായി സൗഖ്യമാകട്ടെ നീര് വറ്റിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ കൊച്ചുമകൾ ജോയിസിന് ജന്മനാ മുതൽ തൈറോയിഡ് കുടുംബത്തിലെല്ലാവരും വിശ്വാസത്തിൽ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് ഏലിയാമെന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു പ്രിയ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ പ്രിയ മകനെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുകയാണ് ആ തൈറോയിഡ് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവനെ വിട്ടുമാറട്ടെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ ആമേൻ ഓരോ പ്രവൃത്തിയും ആ കുടുംബത്തിൽ വെളിപ്പെടട്ടെ അങ്ങയുടെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവിന്റെ മദ്യപാന മരണത്തിന് പ്രാർത്ഥിച്ചിരിക്കുന്നു സൗദിയിലാണ് അദ്ദേഹം കൂടെ വിളിക്കുന്നില്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കണം മാനസാന്തരത്തിന് പ്രാർത്ഥിക്കണം കാട്ടാക്കടയിൽ നിന്ന് സജിൻ വിളിച്ചിരിക്കുന്നു കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അദ്ദേഹത്തിന് വിടുതൽ ഉണ്ടാകട്ടെ പൂർണ്ണമായൊരു മാനസാന്തരം ഉണ്ടാകട്ടെ കുടുംബത്തെ പരിപാലിപ്പാണ് ദൈവകൃപ അദ്ദേഹത്തിന് മേൽ വ്യാപരിക്കട്ടെ കുടുംബത്തിന്റെ ദൈവിക നന്മകളാ നിറയണം യേശുവിൻ നാമത്തിൽ തന്നെ മോൻ ജസ്റ്റിൻ ജോർജ് ഹൈസ്കൂളിലേക്ക് ഒരു ടെസ്റ്റ് ഉണ്ട് അതിൽ ജയിക്കണം മോൾ നികിത നാലിൽ പഠിക്കുന്നു മക്കൾ ദൈവകൃപയിൽ വളരണം യു എസ് എയിൽ നിന്ന് സുനിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ വിളിച്ചിരിക്കുന്നു പ്രിയ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിൽ നല്ലൊരു ഭാവി അവർക്കുണ്ടാകട്ടെ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ചെങ്ങന്നൂരിൽ നിന്ന് ഷിബു വിളിച്ചിരിക്കുന്നു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കടപ്പുണ്ട് ഭാര്യയ്ക്ക് മാറി മാറി രോഗങ്ങൾ വരുന്നു കുടുംബത്തിന് അനുഗ്രഹത്തിന് വേണ്ടി കർത്താവ് ഞാൻ ഒന്നിച്ച് ഷിബുവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവിക നന്മകൾ നിറയപ്പെടുമാറാകട്ടെ നല്ല ജോലി അവർക്ക് ലഭിക്കട്ടെ കടഭാരം മാറട്ടെ വരുമാന മാർഗത്തെ ഉയർച്ച ഉണ്ടാകുമാറാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ പൈൽസിന്റെ രോഗം മൂലം ഭാരപ്പെടുന്നു നിരണത്തു നിന്നും തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു പ്രിയ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കി അവന്റെ മേൽ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ നീ അറ്റിങ്ങനെ ദീപം വിളിച്ചിരിക്കുന്നു ഭർത്താവിന് പി എസ് സിയുടെ ലിസ്റ്റിലുണ്ട് ലിസ്റ്റിലുണ്ട് അത് എത്രയും വേഗം ലഭിക്കണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും കുഞ്ഞുങ്ങളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് ദീപയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭർത്താവിന് കർത്താവ് ബീച്ചിലുള്ള നല്ല ജോലി ലഭിക്കുമാറാകട്ടെ അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ ദൈവത്തിന്റെ കരം കൂടിയിരിക്കട്ടെ കുഞ്ഞുങ്ങളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങ് ഉയർത്തണം അഭിമാനിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ഇന്നലെ പ്രാർത്ഥിച്ചു നോർത്ത് ഇന്ത്യയിലേക്കുള്ള ക്രമീകരണങ്ങൾ ഭംഗിയായി നടന്നു ബാങ്കും ബിസിനസ്സുമായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു കർത്താവ് അത് അത്ഭുതകരമായി പ്രവർത്തിച്ചു കർത്താവ് കൊടുത്ത വിടുതലായി നന്മയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അത് വിളിച്ചു പറഞ്ഞത് ബിന്ദു കോട്ടയം കളക്ടറേറ്റിന്റെ അടുത്തു നിന്നാണ് വിളിച്ചത് സുജിന ക്യാൻസറിന്റെ ഓപ്പറേഷൻ ആണെന്ന് പറയുന്നു പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം തങ്കച്ചന്റെ മകൾ സുജിന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ആ മകൾ പൂർണ്ണ സൗഖ്യം ഉള്ളവളാകട്ടെ ഡോക്ടേഴ്സിന്റെയും അക്കുഞ്ഞിനെ കാണുമ്പോൾ ആ ശരീരത്തിൽ ക്യാൻസർ ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ സീനയ്ക്ക് ഭവനമില്ല അമ്മയുടെ തൈറോയിഡ് വാതരോഗം അതിന് സൗഖ്യമാകണം അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം ഒരു വിസ ലഭിക്കേണ്ടതിന് ഇസ്രായേലിലേക്ക് ഒരു വിസ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം സീന വിളിച്ചിരിക്കുന്നു ട്രിവാൻഡ്രം കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് സീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ഭവന പങ്കു നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ കർത്താവ് അമ്മയ്ക്കുള്ള തൈറോയിഡ് വാതരോഗം യേശുവിന്റെ നാമത്തിന് സൗഖ്യമാകട്ടെ അനിയത്തിക്ക് കർത്താവ് ലഭിക്കേണ്ട വിസ ലഭിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ സൗഖ്യം വ്യാപരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് ഞാൻ ഒന്നിച്ച് മാറ്റി വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തെ പരിപൂർണമായ സൗഖ്യം അദ്ദേഹത്തിന് വേണ്ടി വ്യാപരിക്കട്ടെ കർത്താവ് ദൈവം കൃപയ്ക്കുള്ളിൽ നിറയണം യേശുവിൻ നാമത്തിൽ തന്നെ അവരെല്ലാം മേഖല ഉയർച്ച അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ
എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കൊടുക്കുവാനുള്ള ഫീസ് എത്രയും വേഗം കൊടുക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി കർത്താവ് ഞങ്ങൾ ഒന്നിച്ച കുഞ്ഞുമേ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ ലോൺ സാങ്ഷൻ ആകുവാൻ അങ്ങ് സഹായിച്ചാട്ട് കൊടുക്കാനുള്ള ഫീസ് എത്രയും വേഗം കൊടുക്കുവാൻ അങ്ങ് സഹായിക്കണം. ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അങ്ങ് മാനിക്കണം, അനുഗ്രഹിക്കേണ്ട ഭാവി നൽകിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. മകന് ജോലി ലഭിക്കണം, കുടുംബം അനുഗ്രഹിക്കപ്പെടണം. ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ, എല്ലാ തളർച്ചകളും മാറട്ടെ, എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ കർത്താവ്. സമാധാനം ഉണ്ടാകട്ടെ, ഒരെല്ലാ മേഖലയിലും അനുഗ്രഹം പ്രാപിക്കട്ടെ. മകൻ എത്രയും വേഗം അനുഗ്രഹിക്കപ്പെട്ട ജോലി യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഏലിയാമ വിളിച്ചിരിക്കുന്നത് ഭർത്താവിന് ആർത്രൈറ്റിസിന്റെ രോഗത്താൽ ഭാരപ്പെടുന്നു. അതുപോലെ തന്നെ സുഹൃത്തിന്റെ മകൾക്ക് നല്ലൊരു വിവാഹം നടക്കണം. റുവാണ്ടത്ത് നേരിയാമ കർത്താവ് ഞാൻ ഒന്നിച്ച് കർത്താവേ ആ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസിന്റെ സകല പ്രോബ്ലങ്ങളും അദ്ദേഹത്തിന് മാറട്ടെ, പരിപൂർണമായ സൗഖ്യം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ സുഹൃത്തിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം മകൾക്ക് വേണ്ടി ഒരുക്കി കൊടുത്താട്ടെ, ദൈവകൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു ഭവനം പണി പൂർത്തീകരിക്കണം, അതുപോലെ മകൾക്ക് അഡ്മിഷൻ ലഭിക്കണം, ഹസ്ബൻഡിന് സ്ഥിരമായ ഒരു ജോലി ലഭിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ആ ഭവനത്തിന്റെ പണി എത്രയും വേഗം തീർക്കട്ടെ, അതിന് വേണ്ട സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വഴികൾ തുറന്നു കൊടുക്കട്ടെ കർത്താവേ. വൈകുന്നേരം അഡ്മിഷൻ ലഭിക്കട്ടെ, തൃശ്ശൂരിന്ന് വിഷയം വിളിച്ചിരിക്കുന്ന മകൾക്ക് എക്സാം കഴിഞ്ഞു നല്ല റിസൾട്ട് ലഭിക്കണം. കർത്താവ് ഞങ്ങൾ എത്തിച്ച മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് എക്സാം കഴിഞ്ഞ സകല കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നല്ല റിസൾട്ട് അവർക്ക് ലഭിക്കട്ടെ, നല്ല ഉന്നതമായ കോളേജുകളിലേക്ക് സ്കൂളുകൾക്ക് അഡ്മിഷൻ ലഭ്യമാക്കാൻ തക്കണം, അങ്ങനെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാ വേദനകളും അതുമൂലം ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള പീഡനങ്ങൾ മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മിസ്റ്റർ ജോയ് മാവേലിക്കരിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ധാർമ്മിക മൂല്യമുള്ളവരായി ഞങ്ങളുടെ സമൂഹത്തെ, ഞങ്ങളുടെ രാജ്യത്തെ എല്ലാവരെയും ആക്കി തീർക്കണമേ. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരെയും ആ നിലവാരത്തിലേക്ക് അവിടുന്ന് എത്തിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. പിതാവേ, മറ്റൊരു വീട്ടിൽ ജോലി നിൽക്കുന്ന മാതാവാണ്, ശാരീരിക ആരോഗ്യം വേണം, പ്രഷർ നോർമൽ ആകണം, ചെവിക്ക് കേൾവിക്കുറവുണ്ട്. ലക്ഷ്മി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ആ മാതാവിന്റെ മേൽ ഉണ്ടാകട്ടെ, നന്മ കൊണ്ട് ആ മാതാവിനെ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ. പിതാവേ, ഇന്നലെ ഉച്ച കഴിഞ്ഞ് നടന്ന ശുശ്രൂഷകൾ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. ഭവനത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന് വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിഞ്ഞു. ഡെന്നിസ് ഇവാൻഡത്തുനിന്ന് ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞ് 3 മണി മുതൽ 5 മണി വരെ ആരാധനയും പ്രാർത്ഥനയും വിശിഷ്യ ദൈവവചന ധ്യാനവും ഉണ്ടാകും. വേറൊരു ആരാധന ടീമും കൂടെ ഞങ്ങളോടൊപ്പം ആരാധനയിൽ ഉണ്ടായിരിക്കും. ഞങ്ങളോടൊപ്പം ഇന്ന് നാളെയും വിശിഷ്യ ഉണ്ടായിരിക്കും. ഇത് പരിശുദ്ധാത്മാവിന്റെ നാളുകളാണ്. നമ്മൾ മറ്റുള്ളവരെ കൂടെ അറിയിച്ച് 3 മണി മുതൽ 5 മണി വരെ നിങ്ങളുടെ ഭവനത്തിനകത്ത് ടെലിവിഷന്റെ മുൻപാകെ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർ ലോകത്തിലെ ഏത് രാജ്യത്താണെങ്കിലും അവരെ അറിയിക്കുക, ഇപ്പോൾ തന്നെ അവരെ അറിയിക്കുക. ഉച്ച കഴിഞ്ഞ് റെഡിയാകുവാനായിട്ട് പറയുക, ഇത് പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ ദാസന്മാരോട് ഇങ്ങനെ പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഇന്ന് പകൽ ഞാനത് വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ. ലോകത്തിന്റെ ഏതോ രാജ്യങ്ങളിൽ പോയാലും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവാഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്നിച്ച്. ഹലോ പ്രമോദേ, കോട്ടയത്ത് നിന്ന് ജോസഫ് എന്ന് പറയുന്ന ഒരു അങ്കിള്, അങ്കിളിന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ് അടുത്ത മാസം 2-ാം തീയതി, ഏപ്രിൽ 2-ാം തീയതി. അപ്പം അങ്കിള് ഇന്നത്തെ പ്രോഗ്രാം, ഇന്നത്തെ വൈകുന്നേരത്തെയും നമ്മുടെ ആരാധന അങ്കിള് മോളുടെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്തു. മോളുടെ പേര് 8-ാമത്തെ ബർത്ത്ഡേ ആണ് ദീപയുടെ, എട്ടാമത്തെ ബർത്ത്ഡേ ആണ് കൊച്ചുമകൾ ദീപയുടെ. അവര് ദുബായിലാണ്, ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഉച്ച കഴിഞ്ഞത്തേതും മുഴുവൻ ആ മകളുടെ പേരിലേക്ക് സമർപ്പിക്കുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ,
നല്ല ആഗ്രഹങ്ങളെ ഇവിടുന്ന് മാനിക്കുക. ആ മകൾക്ക് കർത്താവ് ദീർഘായുസ്സും ആരോഗ്യവും നൽകണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ദീപയെ അനുഗ്രഹിക്കുന്നു. സംവത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുക. അതിൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഉയർച്ചയും നന്മയും ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പിതാവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, വീട് പണി മുടങ്ങിക്കിടക്കുന്നു. പ്രാർത്ഥിക്കുവാനായിട്ട് ട്രിവാൻഡ്രത്തുന്ന ഒരു യുവാവ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വഴികൾ അദ്ദേഹത്തിനായി അവിടുന്ന് തുറന്നു കൊടുക്കുന്നത് അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഇപ്പോൾ തന്നെ നമ്പർ വിളിച്ചു പറയുക, അഥവാ നിങ്ങൾ വിളിക്കുമ്പോൾ ആ മൂന്ന് നമ്പറുകൾ വേണ്ടിയതിനാണെങ്കിൽ പരിഭവിക്കല്ലേ. അല്പമൊന്ന് കാത്തു നിൽക്കൂ. തീർച്ചയായിട്ടും പ്രാർത്ഥനാ സഹായികൾ നിങ്ങൾക്ക് വേണ്ടി ആ ഫോൺ എടുക്കും. അഥവാ വിശദമായി സംസാരിക്കുവാനുള്ളതാണെങ്കിൽ 7 മണിക്ക് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയുവാൻ, അത് കേൾക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവവചനത്തിന്റെ പാഠങ്ങൾ പറഞ്ഞു തരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ കാലങ്ങളിൽ എഴുന്നേൽപ്പിച്ച ഒരു കൂട്ടം സഹോദരി സഹോദരന്മാർ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ വിവിധ മേഖലകളിൽ സഹായിക്കുവാൻ, കൈത്താങ്കൽ നൽകുവാൻ, പങ്കാളികളാകുവാൻ, ശുശ്രൂഷയിൽ മുൻപന്തിയിലേക്ക് വരുവാൻ, ഞങ്ങളുടെ കൂടെ ഇവിടെ കയറി നിന്ന് ശുശ്രൂഷിക്കുവാൻ താങ്കൾ താല്പര്യപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് ഈ ശുശ്രൂഷ ചെയ്യണം. കർത്താവിന്റെ നാമ മഹിമപ്പെടണം. കേരളം പ്രാർത്ഥിക്കുന്ന കേരളമായി വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും രണ്ട് കരങ്ങളും ഉയർത്തി സഹോദരി വിളിച്ചിരിക്കുന്നു. 4 വർഷമായി ഷുഗർ കൊളസ്ട്രോൾ ദൈവത്തിന്റെ വലിയ സൗഖ്യം അനുഭവിപ്പാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ പ്രിയ സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ അവരുടെ മേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്റെ മേൽ ജോലി ലഭിക്കണം കർത്താവ്. ഞങ്ങൾ ഒന്നിച്ച് ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ പി എസ് സി ലിസ്റ്റിൽ കർത്താവ് ജോലി ലഭിപ്പാൻ അങ്ങ് സഹായിച്ചാട്ട് അനുഗ്രഹിക്കേണ്ട ഒരു ഭാവി തുറന്നു കൊടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. 8 ലക്ഷം രൂപയുടെ സാമ്പത്തിക പ്രയാസം തിരുവനന്തപുരത്ത് നിന്ന് മഞ്ജു എന്ന് പറയുന്ന ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അങ്ങക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ. ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽ ഒരു വഴി, ഒരു വാതിൽ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അവരുടെ ശാരീരിക ക്ഷീണമുണ്ട്, മകൾക്ക് ജോലി ലഭിക്കണം കർത്താവ്. ഞങ്ങൾ ഒന്നിച്ച് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിനെ നാമത്തിൽ. തികഞ്ഞ ആരോഗ്യം ബലവും അവിടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവൾക്ക് നല്ലൊരു ജോലി ലഭിക്കണം, അനുഗ്രഹിക്കേണ്ട ഒരു ഭാവി അങ്ങ് തുറന്നു കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. മരുന്ന് കഴിച്ചത് പോലും മുഖത്ത് പാടുകളുണ്ട്, പാടുകൾ മുഖത്തു നിന്ന് മാറുവാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും ജോളി എന്ന് പറയുന്ന ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങൾ ജോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ തടിപ്പുകൾ ഇപ്പോൾ അവിടെ നിന്ന് മാറട്ടെ, ആ പാടുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ദൈവിക സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നലെ ഉച്ചയ്ക്ക് 3 മുതൽ 5 മണി വരെയുള്ള സമയത്ത് അതികഠിനമായ പല്ലുവേദനയാലും പനിയാലും നീരിനാലും ഭാരപ്പെട്ടു പ്രാർത്ഥിച്ചു, വേളയിൽ ആ സ്ക്രീനിൽ കരം വെച്ചു പ്രാർത്ഥിച്ചു, യേശു അപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം നൽകി. വിടുതൽ കൊടുത്ത കർത്താവിന്റെ കരങ്ങൾ അടിച്ച് നമുക്ക് നന്ദി പറയാം. നന്ദി, നന്ദി കർത്താവേ, നന്ദി. ഇന്ന് ഉച്ച കഴിഞ്ഞ് ശ്രേഷ്ഠമായ വിടുതലിന്റെ മണിക്കൂറുകളായിരിക്കും. ആയിരക്കണക്കിന് ദൈവത്തിന്റെ മക്കൾ ഞങ്ങളോടൊപ്പം ലോകരാജ്യങ്ങൾ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കാത്തിരിക്കുകയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രവൃത്തി അനുഭവിക്കുക. ഒന്നിച്ച് പ്രാർത്ഥനയോടെ ഒരുങ്ങി ഒരുങ്ങി മറ്റുള്ളവരെ കൂടെ അറിയിച്ച്, മറ്റുള്ളവരെ കൂടെ വീട്ടിലേക്ക് വിളിച്ചു വരുന്നേ. ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഭവനങ്ങൾക്കകത്ത് പ്രാർത്ഥന നടക്കട്ടെ, ആരാധന നടക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ ജനം മുഴുവൻ നിറയട്ടെ. കുളകുടയിൽ നിന്ന് കുഞ്ഞുമോൾ വിളിച്ചിരിക്കുന്നു. റെനി രാജ് എന്ന ആൾക്ക് ക്യാൻസർ ആണ്. 4-ാം തീയതി ചെക്കപ്പിനായി പോകുന്നു. ദൈവിക സൗഖ്യം ഉണ്ടാകണം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റെനി രാജിനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ ആ ശരീരത്തിൽ നിന്നും മാറിപ്പോകട്ടെ. ആ ശരീരം യേശുവിന്റെ രക്തത്താൽ ഇന്ന് ശുദ്ധീകരിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എറണാകുളത്ത് റേച്ചൽ വിളിച്ചിരിക്കുന്നു. ചേച്ചിയുടെ മകൻ രഞ്ജിത്ത് സൗദിയിലേക്ക് തിരികെ പോകുന്നു. യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലി യാതൊരു കുഴപ്പമില്ലാതിരിക്കാൻ പ്രാർത്ഥിക്കണം കർത്താവ്. ഞങ്ങൾ ഒന്നിച്ച് രഞ്ജിത്തിന് വേണ്ടി പ്രയാസങ്ങളും മാറട്ടെ, എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. ആ ജോലി യാതൊരു കുഴപ്പമില്ലാതെ പ്രവേശിപ്പാനും തുടർന്ന് ജോലി ചെയ്യുവാനും അങ്ങ് സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ.
ബിനു 40 വയസ്സ് മാനസികമായി തകർന്ന ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുന്നു പത്രത്തിൽ നിന്ന് എബ്രഹാം എന്ന് പറയുന്ന ഒരു സഹോദരൻ വിളിച്ച് പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു പ്രിയ കർത്താവേ ഞങ്ങൾ ബിനുവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സമാധാനത്തിന്റെ പ്രഭുവാണ് അവിടുന്ന് അത്ഭുത മന്ത്രിയാണ് ഇപ്പോൾ തന്നെ കർത്താവേ ആ ഹൃദയത്തിനകത്തേക്ക് സൗഖ്യം പകർന്നാട്ട് സമാധാനം പകർന്നാട്ട് സ്വസ്ഥത പകർന്നാട്ട് പിതാവേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ പരിപൂർണമായ സൗഖ്യം ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഉണ്ടാകുമാറാകട്ടെ മാത്സ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓട്ടീസിന്റെ സകല പ്രയാസങ്ങളും മാറട്ടെ ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വിലപ്പെടാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു മാനസാന്തരം ഉണ്ടാകട്ടെ യേശുവിന്റെ പ്രയോജനപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ചേച്ചിയുടെ ഭർത്താവ് മദ്യപാനിയാണ് വീട്ടിൽ ഭയങ്കര വഴക്കാണ് പലവട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കാട്ടാക്കടയിൽ നിന്ന് ഒരു സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു പ്രിയ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് സകല ബുദ്ധിയെ ദൈവിക സമാധാന കർത്താവേ അവരുടെ ഹൃദയത്തിനകത്ത് നീ പകർന്നു യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ ദൈവശക്തി അവിടെ ഇറങ്ങട്ടെ യേശുവിന്റെ MBBS-ന്റെ ഇന്റേണൽ എക്സാം ഇന്ന് നടക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ മകൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ആൻസർ ചെയ്യുവാൻ അവിടുത്തെ ആത്മാവ് അവളുടെ മേൽ പൊരുന്നിരിക്കണമേ ലോർഡ് വി പ്രേ ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് എക്സലൻസ് ഷാൽ ഡിസെൻഡ് ഓൺ ഹർ ലോർഡ് കർത്താവിന്റെ നാമത്തിൽ അവളെ അനുഗ്രഹിക്കുന്നു UK-യിൽ നിന്ന് കർത്താവെ അഡാപ്റ്റേഷന് വേണ്ടി ആഗ്രഹിക്കുന്ന IELTS-ന്റെ എക്സാമിൽ വിജയിക്കുവാൻ പല പ്രാവശ്യം എഴുതി പരാജയപ്പെട്ട ജീവിതത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു റിൻസിയെ ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവൾ വിജയിക്കട്ടെ അവൾ വിജയിക്കട്ടെ പല പ്രാവശ്യം IELTS-ന് പരാജയപ്പെട്ട ട്വിങ്കിളിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവൾ വിജയിക്കട്ടെ യേശുവിന്റെ നാമത്തിലുള്ള വിജയം അവർ ഇരുവർക്കും ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ ഭർത്താവ് മദ്യപാനിയാണ് വീട്ടിൽ സമാധാനമില്ല 5 സെന്റ് സ്ഥലം വാങ്ങുവാൻ അഡ്വാൻസ് കൊടുത്തു അത് വേഗം വാങ്ങുവാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ഭർത്താവ് സമ്മതിക്കുന്നില്ല കാട്ടാക്കടയിൽ നിന്നും ശൈലജ എന്ന് പറയുന്ന ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു പ്രിയ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാ അവിടുന്ന് നീതിയുള്ള ദൈവമാണ് അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു ദൈവപ്രവൃത്തി ആ കുടുംബത്തിൽ വെളിപ്പെടട്ടെ ആ മദ്യപാനത്തിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ തലമുറയില്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കണം തിരുവനന്തപുരത്ത് നിന്നും സുജി എന്ന് പറയുന്ന ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു പ്രിയ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ മക്കൾ നിന്റെ ദാനമാണ് യേശുവിന്റെ നാമത്തിൽ ഓഹോ സ്തോത്രം തലമുറകളെ കൊടുത്ത് നീ കുടുംബത്തെ അനുഗ്രഹിക്കും ടെൻഷനുണ്ട് ജോലി ലഭിക്കുന്നത് പോലെ അഭിഷേകം പ്രാപിക്കുന്നതിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ മുടി കൊഴിച്ചതിന്റെ എന്ത് കാരണമായിരുന്നാലും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ നിർത്തച്ചത് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ ടെൻഷനുകളും മാറിപ്പോകട്ടെ കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന സർവശക്തന്റെ കരം ഇന്ന് വർക്കാലം ഇറങ്ങി ഞങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ ഇന്നലത്തെ പ്രോഗ്രാമിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഭയങ്കരമായി അനുഭവിച്ചു ഇന്നത്തേതിനു വേണ്ടി കാത്തിരിക്കുന്നു മാത്രമല്ല ഈ ശുശ്രൂഷയിലുള്ള എല്ലാവർക്കായി ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുന്നു എത്ര സന്തോഷമാ അങ്ങനെയുള്ള പ്രാർത്ഥന പങ്കാളികളുടെ കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്നത് ഈ കുഞ്ഞുങ്ങള് രാവിലെ കിടന്ന് ഉറങ്ങേണ്ടതിന് പകരം എഴുന്നേറ്റ് ദൈവത്തിന്റെ സ്ഥലം നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന ഒരു താല്പര്യമാ ഇതിന് പിറകിൽ ഒരുപാട് പേരെ കരങ്ങൾ ഒരുപാട് പേരുടെ അധ്വാനങ്ങളുണ്ട് ടെക്നിക്കൽ സ്റ്റാഫ് പ്രയർ ലൈനിൽ ഇപ്പോൾ തന്നെ 10 പേര് പ്രയർ ലൈനിലുണ്ട് വരുന്ന പ്രാർത്ഥന വിഷയങ്ങൾ എഴുതിയെടുക്കുവാൻ ആളുകളുണ്ട് കേൾക്കുവാൻ ആളുകളുണ്ട് എല്ലാം ക്രമീകൃതമായി നടക്കുന്നു എല്ലാം ജില്ലാടിസ്ഥാനത്തില് എല്ലാ സംസ്ഥാനങ്ങള് രാജ്യങ്ങള് എല്ലാം വ്യത്യസ്തമായി കാര്യങ്ങൾ ക്രമീകൃതമായി പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ ഇതിന്റെ പിറകിൽ വളരെ ദൈവസന്നിധിയിൽ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട
സമർപ്പിക്കപ്പെട്ട ഒരു കൂട്ടം സഹോദരി സഹോദരന്മാർ എന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഞങ്ങൾക്ക് ബലം ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണ്. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുന്നത് ദൈവജനത്തിന്റെ പ്രാർത്ഥനയാല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ കരങ്ങൾ തട്ടി അഭിനന്ദിക്കുന്നു. ഞങ്ങളോടുകൂടെ നിൽക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് വീണ്ടും ലോകരാജ്യങ്ങളിൽ ആയിരങ്ങളുടെ വിടുതലിനായി നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ നിൽക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി മറക്കരുത് പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരെ, നാട്ടുകാരെ, അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും മറ്റുള്ളവരെ ശുശ്രൂഷയെ കുറിച്ച് വിളിച്ച് പറയണം. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പാസോവർ പെസഹ മുതൽ ഈസ്റ്റർ വരെയുള്ള എന്ന ഈ തലക്കെട്ടിൽ ഹാർവസ്റ്റ് ടെലിവിഷനും ഗ്രേസ് ചാപ്പൽ കുടുംബവും ഒന്നിച്ചൊരുക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാ ഒരുക്കുന്ന നമ്മൾ ചിന്തിക്കുന്നതിനുപരിയായുള്ള വഴികളെ ഓർത്ത് നമുക്ക് ഒന്നിച്ച് സ്തോത്രം ചെയ്യണം. പ്രിയമുള്ളവരെ, മാർച്ച് മാസം 30-ാം തീയതി സാമ്പത്തികമായി ക്ലോസിംഗ് ടൈമാണ്. ഫിനാൻഷ്യലി ക്ലോസ് ചെയ്യുക. പല സാമ്പത്തികമായി പലരും പ്രയാസം നേരിടുന്നുണ്ട്. ഞാൻ ദൈവ സ്നേഹത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളൊരു വലിയ നിറവോടുകൂടി ആയിരിക്കും പ്രവേശിക്കുന്നത്. രണ്ട് കരങ്ങളും ഉയർത്തി നമ്മുടെ ഈ പ്രോഗ്രാം ആരാധന തുടങ്ങിയ പിന്നെ പല രാജ്യങ്ങളിൽ നിന്നും പല ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ വിശിഷ്ട രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സ്റ്റേറ്റ്സിന് അവരായിരിക്കുന്ന സ്റ്റേറ്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിളിച്ചു പറയണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയത്തെ ഒരു മുതിർന്ന നേതാവുമായിട്ട് സംസാരിക്കുന്ന സമയത്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് വിശിഷ്ട പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കോട്ടയം പട്ടണത്തിന് വേണ്ടി തീർച്ചയായിട്ടും കോട്ടയം പട്ടണത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് ഈ പട്ടണം അനുഗ്രഹിക്കപ്പെടണം. ഈ പട്ടണം ഇന്നലെ പ്രമോദ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നിധി അതിശയിക്കുക. ഇന്നലെ രാത്രി ഞാൻ ദൈവസ്വനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് ഹൈ റേസ്ഡ് ബിൽഡിങ്സ് ഈ പട്ടണത്തിൽ വരാൻ പോവുക, അൺയൂഷ്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഈ പട്ടണത്തിൽ വരാൻ പോവുക, അൺയൂഷ്വൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക ശ്രദ്ധയുള്ള ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു പട്ടണമായി കോട്ടയം പട്ടണത്തിൽ ഇന്നലെ രാത്രി ദൈവത്തിന്റെ ആത്മാവ് വളരെ എന്നോട് സംസാരിക്കുക. രാവിലെ പ്രമോദുമായി സംസാരിക്കാൻ നേരം കിട്ടിയില്ല. ഇന്ന് പകൽ ഓർമ്മപ്പെടുത്തട്ടെ, പ്രാർത്ഥിക്കുന്ന പട്ടണത്തെ അനുഗ്രഹിക്കുന്ന കർത്താവ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഞങ്ങളോടൊപ്പം ചേർന്ന് ഇന്ത്യയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ട്, കേരളത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ട്, പ്രത്യേകിച്ച് കോട്ടയം പട്ടണത്തിനായി പ്രാർത്ഥിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ഈ പട്ടണ നിവാസികളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഡെവലപ്മെന്റ്സ് ഇവിടെ നടക്കട്ടെ, ഗവൺമെന്റിന്റെ പ്രത്യേക ശ്രദ്ധ ഇവിടെ വരട്ടെ, പുതിയ പ്രോജക്ടുകൾ ഇവിടെ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ അറിയപ്പെടുന്ന പട്ടണമായി കോട്ടയം പട്ടണം മാറട്ടെ, എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്യാവശ്യമായി തീരേണ്ട സാമ്പത്തിക ഇടപാടുകൾ തീരേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു മിസ്റ്റർ പ്രമോദിനു വേണ്ടി കർത്താവിന്റെ കരം, അദ്ദേഹത്തിന്റെ കരം ജീവിതത്തിന് വേണ്ടി വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ ഇനിയും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അഥവാ സ്ക്രീനിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല എങ്കിലും ദയവായി ദൈവമക്കൾ പ്രിയമുള്ളവരറിയണം, ഒരു കൂട്ടം ദൈവമക്കൾ നിരന്തരം ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാം. ഹല്ലേലൂയ. മറ്റുള്ളതായ പരിമിതമായ സമയത്തിന് മുമ്പ് ഒന്നിച്ച് ഈ ഓൾട്ടറിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി തന്ന ഒരു നിയോഗത്തിന് മുമ്പിലാണ് ഈ ക്രമീകരണം ഇവിടെ ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം യാഗപീഠം പണിത് ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം കഴിച്ചു. ഏലിയാവ് യാഗപീഠം പണിത് ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം കഴിച്ചു. ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകാര്യമായ ഒരു യാഗമായി തീരേണ്ടത്. ഞങ്ങളോടൊപ്പം ദൈവത്തിന്റെ മക്കൾ രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം ആയിരക്കണക്കിന് ജീവിതങ്ങൾ. ഇന്നലെ ഇൻഡെക്സ് നോക്കുമ്പോൾ 3,800-ലധികം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞതിനോടകം ദൈവത്തിന് സ്തോത്രം. രണ്ട് കരങ്ങളും ഉയർത്തി
കരങ്ങളും ഉയർത്തി ദൈവജനം ഒത്തുചേർന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി ഈ ജീവിതങ്ങളുടെ മേല്, ഈ വിഷയങ്ങളുടെ മേല്, ഈ കുടുംബങ്ങളുടെ മേല്, ആരും എന്നെ കരയരുത്, ആരും എന്നെ വിഷമിക്കരുത്, ആരും എന്നെ ദുഃഖിക്കരുത്. എല്ലാവരും യേശുവിനാൽ ഉയർച്ച പ്രാപിക്കണം. യേശു നൽകുന്ന നിത്യ ജീവൻ എല്ലാവരും യേശുവിനുള്ള വിശ്വാസത്താൽ അനുഭവിക്കണം. ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഏതു രാജ്യത്തു നിന്ന് ഈ പ്രാർത്ഥന വിഷയങ്ങൾ പ്രിയപ്പെട്ടവരോട് അയച്ചു എങ്കിലും അവരുടെ ജീവിതത്തിലും മേൽ അങ്ങയുടെ കര അവിടുന്ന് വയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറച്ചാട്ടെ, രോഗങ്ങൾ മാറട്ടെ, ഭൂതശക്തികളിൽ നിന്ന് ജീവിതങ്ങൾ പുറത്തു വരട്ടെ. യേശുവിന്റെ ആത്മാവിനാൽ എല്ലാവരും നിറയപ്പെടുമാറാകട്ടെ. കർത്താവ്, എക്സാം എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഉയർന്ന വിജയം അവർക്ക് കൊടുക്ക. വിജയത്തെ കുറിച്ചുള്ളതായ ഭാവിയെ കുറിച്ചുള്ള ആശങ്കയിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ വിടുവയ്ക്ക്. ഒരു കുഞ്ഞുപോലും ഇനി കേരളത്തിൽ ആത്മഹത്യ ചെയ്യരുത്. എന്റെ കർത്താവിന്റെ നിയന്ത്രണം ഈ വിഷയത്തിനുമേൽ ഉണ്ടാകേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറച്ചാട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. Yes, Lord. Thank you, Jesus. Oh, Lord. Thank you, Jesus. നദിയോടങ്ങി ആരാധിക്കുന്ന കർത്താവേ. ദൈവവചനത്തിൽ ചില വാക്യങ്ങൾ ദൈവ പ്രിയമുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഉൽപ്പത്തി പുസ്തകം 1:3 വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. And God said, let there be light. And there was light. Verse 4, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. And God saw the light. That it was good, and God divided the light from the darkness. എന്റെ പ്രിയമുള്ളവരെ, പുനഃസൃഷ്ടിക്കപ്പെട്ട ഭൂമിയെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1:2 മുതൽ താഴേക്ക് എഴുതിയിരിക്കുന്നു. അവിടെ മുഴുവൻ ഇരുള് ബാധിച്ചിരുന്നപ്പോൾ, നിറഞ്ഞിരുന്നപ്പോൾ, 3:4 ദൈവം, 4:4 ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. And God saw the light and it was good, and God divided the light from the darkness. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ഓർമ്മ വെച്ച കാലം മുതൽ ജീവിതത്തിൽ ചിലപ്പോൾ ഇരുളും വെളിച്ചവും തമ്മിൽ കൂടിക്കിടക്കുന്ന അനുഭവത്തിലായിരിക്കാം ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്നു. അല്ല എങ്കിൽ ജീവിതം മുഴുവൻ ഇരുട്ടിലായിരിക്കാം. മാനുഷികമായി ചിന്തിക്കാവുന്ന എല്ലാ വഴികളും ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കാമോ അതെല്ലാം പ്രവർത്തിച്ചിട്ട് ഇരുളിന്റെ അനുഭവങ്ങൾ വർദ്ധിച്ചു 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 വന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ ഈ സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുന്ന ഇന്ന് എത്തി നിൽക്കുമ്പോൾ തകർച്ചയും കണ്ണുനീരും നാണക്കേടും പരിഹാസവും പൊട്ടിത്തകർന്ന അനുഭവങ്ങളും ആത്മഹത്യയെ കുറിച്ചുള്ള ചിന്തകളും മാത്രമായി ജീവിതത്തിൽ ശേഷിക്കുമ്പോൾ ആരെയും വെട്ടിക്കൊന്നാലും ചവിട്ടി താഴ്ത്തിയാലും കുഴപ്പമില്ല, എവിടെയും എത്തിച്ചേരാമെന്നുള്ള പരക്കം പാച്ചലിൽ ഓടിയിട്ട് എവിടെയോ ഒരു കൊതുകുത്തി നിന്ന് നിൽക്കുന്നത് പോലെ നിലച്ചുപോയ ജീവിതമാണ് താങ്കളെങ്കിൽ. അധികാരമുണ്ട്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എങ്കിലും ജീവിതം നിലച്ചുപോയ അനുഭവം, പലതരത്തിലുള്ള വിഷയങ്ങൾക്ക് വിഷത്തിന് താങ്കൾ അടിമകളായിരുന്നെങ്കിൽ, മയക്കുമരുന്നുകളാൽ ജീവിതം പുകയുന്നൊരു അനുഭവത്തിലെത്തിയെങ്കിൽ, മദ്യത്തിന്റെ കരങ്ങളാൽ മദ്യത്താൽ പിടിപ്പിക്കപ്പെടുന്നവനായി ജീവിതം കുടുംബം തലമുറകൾ മുഴുവൻ നശിക്കുന്നൊരു അനുഭവത്തിലേക്ക് പോകുന്നു എങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, ഈ ഈസ്റ്ററിന്റെ നാളുകളിൽ, ഈ പെസഹായുടെ നാളുകളിൽ, ഈ പാസോവറിന്റെ നാളുകളിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, എനിക്ക് നിനക്ക് വേണ്ടി എന്റെയും നിന്റെയും സകല അടിമത്തത്തിൽ നിന്നും എന്നെയും നിന്നെ വിടുവിക്കേണ്ടതിന് ഒരുവൻ കാൽവറി കുലമരത്തിൽ ക്രൂശിൽ തൂകി. അവന്റെ നാമം നസറേനാം യേശു. ആ യേശു നമ്മുടെ ജീവിതത്തിൽ ഇരുളിനെയും പകലിനെയും തമ്മിൽ, വെളിച്ചത്തെയും തമ്മിൽ വേർതിരിക്കാത്തിടത്തോളം ഇരുളും വെളിച്ചവും എന്നും ഇരുളും വെളിച്ചവുമായി ജീവിതത്തിൽ ഒന്നായി കിടക്കും.
ഹീബ്രൂ കലണ്ടർ അനുസരിച്ച് 57:73 എന്ന ഈ കലണ്ടറിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവോദരത്തിന്റെ കലണ്ടറിൽ 57:73 5773 വർഷത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇതൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തുടങ്ങി തരിക. What man cannot do, God is able to do for you. മനുഷ്യൻ ഇതുവരെയും ചെയ്യാൻ കഴിയാതിരുന്നത് ദൈവം നിങ്ങൾക്കായി ചെയ്യുകയാണ്. ഇരുളും വെളിച്ചവും തമ്മിൽ ദൈവം വേർതിരിച്ചു. ഇരുളും വെളിച്ചവും തമ്മിൽ ദൈവം വേർതിരിച്ചു. രണ്ട് കരങ്ങളും ഉയർത്തി എന്നോട് ചേർന്ന് വിളിച്ചു വരാ. ഇരുളും വെളിച്ചവും തമ്മിൽ എന്റെ യേശു വേർതിരിച്ചു. ചേർന്ന് ഇരുളും വെളിച്ചവും തമ്മിൽ എന്റെ യേശു വേർതിരിച്ചു. ഈ വേർതിരിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ചെയ്യുകയാണ്. Today the Lord wants to do this division in your life, from dividing the light from the darkness. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ കർത്താവ് വേർതിരിക്കാൻ പോവുകയാണ്. ആ കണ്ണുനീര് എന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് മാറ്റിയിട്ട് സന്തോഷമുണ്ട്. സ്തുതിയുടെ മേലാട കൊണ്ട് ദൈവം യേശു നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ്. രണ്ട് കരകളെ ഉയർത്തി യേശുവോട് വരാം. എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം, എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണം, എന്റെ തലമുറയിലേക്ക് ഇറങ്ങി വരണം, എന്റെ ജോലി സ്ഥലത്തേക്ക്, എന്റെ വരുമാനത്തിലേക്ക്, എന്റെ ബിസിനസ്സിലേക്ക്. Lord, I want to divide, I want you to divide darkness from my life. Take away the darkness from my life. എന്റെ ജീവിതത്തിൽ നിന്ന് ഇരുട്ടിനെ എടുത്തു മാറ്റണമേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. സാക്ഷാൽ വെളിച്ചമായ യേശു നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മിൽ നിന്ന് ഇരുട്ട് മാറുന്നത്. നിങ്ങൾ ഇരുട്ടിനു വേണ്ടി ജനിച്ചവരല്ല. യു ആർ ബോൺ ഫോർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായ കർത്താവിന് വേണ്ടി ജനിച്ചവരാ. രണ്ട് കരങ്ങളും ഉയർത്തി ഉറക്കെ പറ, യേശുവേ. പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിരുന്ന സകല വിഷയങ്ങൾക്കും മറുപടി ലഭിച്ചു. വിവാഹ തടസ്സം, മകളുടെ വിവാഹ തടസ്സം മാറി. എത്ര നല്ലവനായി കർത്താവ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് വീണ്ടും നമുക്ക് കാണണം. മറ്റുള്ളവരെ കൂടെ ഈ വിവരം അറിയിക്കുക. പ്രാർത്ഥനയോടെ, ആരാധനയോടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉയർന്ന അനുഭവങ്ങളിലേക്ക് പോകുക. പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞ പാസ്ഓവറിന്റെ 7 അനുഗ്രഹങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് കാണാം, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം, എഴുതിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ഗുരുതര എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ വന്ന വിഷയങ്ങൾക്ക് വേണ്ടി തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. യേശുവിന്റെ മഹത്വത്തിന്റെ നാളുകളായത്. ദീസ് ആർ ദ ഡേയ്സ് ഓഫ് അൺപ്രസിഡന്റഡ് ഗ്ലോറി ഓഫ് ഗോഡ്. ഇത് മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത നിലയിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ നാളുകളാണ്. ഞങ്ങളോട് ചേർന്ന് രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിൽ അങ്ങയുടെ സാന്നിധ്യവും ആത്മാവിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പൊരുന്നിറങ്ങുന്നത് ഇപ്പോൾ തന്നെ അനുഭവിക്കട്ടെ. യേശുവിനു വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി, ദൈവ സന്നിധിക്ക് വേണ്ടി ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള അസാധാരണമായൊരു ദാഹം എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ആ മാതാവിനെ, പിതാവിനെ, ആ സഹോദരനെ, സഹോദരിയെ, ആ യുവാവിനെ, യുവതിയെ, ആൺകുട്ടിയെ, പെൺകുട്ടിയെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ പൊതിയ യേശുവിന്റെ നാമത്തിൽ ഉച്ച കഴിഞ്ഞ് നമുക്ക് കാണണം. കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്കായി ചെയ്യും. അത്ഭുത വിടുതലുകൾ കർത്താവ് നമുക്കായി നൽകും. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം, യേശു സമാധാന പ്രഭു. Luke 1:37, യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ല. There is nothing impossible with Jesus. രണ്ട് കരങ്ങളും ഉയർത്തി